ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എത്രത്തോളം കെയർ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ഒരു നല്ല പ്ലാനിങ്ങോട് കൂടെയാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയത് എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയിലുണ്ടാകുന്ന ഒട്ടുമിക്ക കോംപ്ലിക്കേഷൻസും ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ സഹായിക്കുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വണ്, നിങ്ങളെപ്പോഴാണ് ഒരു അമ്മയാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു ടൈമിൽ മാത്രം നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ നിർബന്ധ പ്രകാരം ഒരിക്കലും നിങ്ങൾ പ്രഗ്നൻ്റ് ആവണമെന്ന് തീരുമാനിക്കരുത്. നിങ്ങൾ എപ്പോഴാണോ മെൻ്റലി പ്രിപ്പയർഡ് ആവുന്നത്, ആ ഒരു ടൈമിൽ മാത്രം നിങ്ങൾ തയ്യാറാവുക അതിന് വേണ്ടിയിട്ട്. സെക്കൻഡ്, പ്രഗ്നൻസിയെക്കുറിച്ച് മിനിമം ഒരു ധാരണയെങ്കിലും വേണം നമുക്ക്. എന്താണ് ഓവുലേഷനെ, എപ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്താലാണ് ഗർഭിണിയാവാൻ കൂടുതൽ സാധ്യത ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതിനെക്കുറിച്ച് പലർക്കും കാര്യമായിട്ട് അറിവുണ്ടാവണമെന്നില്ല, അതുകൊണ്ട് തന്നെ അറിവുള്ളവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. പ്രഗ്നൻസിയിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു ടൈമാണ്. മെൻ്റലിയും ഇമോഷണലിയും ഫിസിക്കലിയും ഒക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു ടൈം കൂടെയാണ്. തേർഡ്, കൂടുതൽ പേരും ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് പ്രഗ്നൻസി പോസിറ്റീവായിട്ടോ ഇല്ലെങ്കിൽ പലതവണ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആവാത്തൊരു ടൈമിലാണ് കാണാറുള്ളത്. നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയിട്ട് കാണുക എന്നുള്ളതാണ്. ഇവർ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതാണ്. ബി പി, ഹീമോഗ്ലോബിൻ്റെ ലെവല്, വൈറ്റമിൻ ഡി, ഷുഗർ, തൈറോയിഡ് ലെവല്, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറവാണെന്നുണ്ടെങ്കിൽ, വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ ടാബ്ലറ്റ് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ നൽകുന്നതാണ്. ഫോർത്ത്, ഫോളിക് ആസിഡ് ടാബ്ലറ്റാണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു ടാബ്ലറ്റാണ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്. ഇത് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ ഒരു ടാബ്ലറ്റ്. അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് മേടിക്കാൻ കിട്ടുന്ന ഒന്ന് തന്നെയാണിത്. ഫോളിക് ആസിഡ് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ തലച്ചോറിൻ്റെയും നട്ടലിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പല വൈകല്യങ്ങളുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിൻ്റെ 2-3 മാസം മുൻപ് തന്നെ ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങേണ്ടതാണ്. അതുപോലെ പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസവും ഈ ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കാറുണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിക്കണമെന്നുള്ളത്. ഫോളിക് ആസിഡ് ടാബ്ലറ്റിനെ കുറിച്ചും ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെ കുറിച്ചൊക്കെയുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. 5th, നിങ്ങൾക്ക് തൈറോയിഡ്, ഷുഗർ, ബി പി, മാനസിക പ്രശ്നത്തിന് മരുന്ന് കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അപസ്മാരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ഡോക്ടറോട് പറയേണ്ടതാണ്. ഷുഗറും തൈറോയിഡും ബി പി ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. ഇത് കൺട്രോൾ ചെയ്യാതെയാണ് നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ജനിതക വൈകല്യങ്ങളുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അബോർഷനുള്ള സാധ്യതയുണ്ട്, കുഞ്ഞിന് ഇതുപോലെ ഷുഗറും തൈറോയിഡൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മൾ എന്ത് തരത്തിലുള്ള മെഡിസിൻസ് നമ്മൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു ടാബ്ലറ്റ് ഏതാണെന്നുള്ളത് ഡോക്ടറോട് പറയേണ്ടതാണ്. നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഡ്രഗ്ഗാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അത് പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റാത്തൊരു ഡ്രഗ്ഗാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഡ്രഗ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ്. 6th, രണ്ടുപേരുടെയും ഫാമിലിയിൽ ആർക്കെങ്കിലും ജനിതക വൈകല്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, മുൻപത്തെ കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ, മുൻപത്തെ പ്രഗ്നൻസിയിൽ ബ്ലീഡിങ്, അബോർഷന്, നേരത്തെയുള്ള പ്രസവമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറോട് പറയണം. ഹൈ റിസ്ക് ആയിട്ടുള്ള പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ ഫോളിക് ആസിഡ് കഴിക്കുന്നതിൻ്റെ ഡോസ് ഡോക്ടേഴ്സ് കൂട്ടി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് മെഡിസിൻസിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ആ മെഡിസിൻസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. 7th, ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുക എന്നുള്ളതാണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങളൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് പല്ലിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. പല്ലിലെ പോട്, RCT, പല്ലുവേദന, മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് തന്നെ പല്ലിലെ പ്രശ്നങ്ങളൊക്കെ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രഗ്നൻസി ടൈമിൽ പല്ലുവേദന വന്നാൽ പല്ല് പറിക്കേണ്ട കേസ്, RCT ഒക്കെ ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് പല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 8th,
ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഭക്ഷണത്തിൽ ധാരാളം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇലക്കറികൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, പാൽ, മുട്ട ഇവയൊക്കെ ഉൾപ്പെടുത്തുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം ഫോളിക് ആസിഡ് ഉള്ള ഭക്ഷണങ്ങൾ, അയണ്, കാൽഷ്യം, ഫൈബർ, പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദിവസവും നമ്മൾ 2 മുതൽ 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. 9th, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ആൽക്കഹോൾ, സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഫുൾ കുക്കാവാത്ത ഇറച്ചി കഴിക്കുന്നത് ഒഴിവാക്കുക. ചായയും കാപ്പിയും ഒക്കെ ഒരുപാട് കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഷുഗറിൻ്റെ ഉപയോഗവും കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 10th, ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് തടി കൂടാനോ ഒരുപാട് തടി കുറയാനോ പാടില്ല. ബോഡി മാസ് ഇൻഡെക്സിനനുസരിച്ച് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് തടിയുള്ളവരാണെങ്കിൽ ചെറിയ രീതിയിലുള്ള എക്സസൈസും ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ട് തടി കുറക്കാൻ വേണ്ടിയിട്ടും, തടി കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് വെയ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ഒരുപാട് തടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഓൾറെഡി 10-15 kg ഒക്കെ കൂടാറുണ്ട്. അപ്പോൾ ഒരുപാട് തടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയിൽ മറ്റ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. 10th, ഓവർ സ്ട്രെസ്, ഓവർ സ്ട്രെയിനൊക്കെ അവോയ്ഡ് ചെയ്യുക. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെസ്സും ടെൻഷനൊക്കെ പ്രഗ്നൻസിയെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. 11th, മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. നടത്തം ഒരു നല്ലൊരു എക്സസൈസ് ആണ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവാൻ ഇത് സഹായിക്കുന്നതാണ്. മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. 12th, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഒരു ചിട്ടയോടുകൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ചിട്ടയോടുകൂടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു ടൈമിൽ തന്നെ നമ്മുടെ ബോഡി നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ പ്രഗ്നൻ്റ് ആവുന്ന ആ ഒരു ടൈമിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളായിട്ടുള്ള ഛർദ്ദിൽ, ക്ഷീണം, തളർച്ചയൊക്കെ ഒരുപാട് കുറവായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. പ്രഗ്നൻ്റ് ആവുന്ന ഒരു ടൈമിൽ നമ്മുടെ ബോഡി ഓൾറെഡി വീക്കായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ പ്രഗ്നൻസിയിലുണ്ടാവുന്ന ചേഞ്ചസും എല്ലാം കൂടെ ആവുമ്പോൾ നമുക്ക് കൂടുതൽ ക്ഷീണവും തളർച്ചയും വോമിറ്റിംഗ് ഒക്കെ കൂടുതലായിട്ടായിരിക്കും കാണുന്നത്. ഒന്നുകൂടെ പറയാം, പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്, നമ്മൾ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയിട്ട് കാണാം. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിൻ്റെ 2-3 മാസം മുൻപ് മുതലേ നിങ്ങൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒന്നാണ്. തൈറോയിഡ്, BP, ഷുഗർ ഇവയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുക. മറ്റെന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഫാമിലിയിൽ ആർക്കെങ്കിലും അംഗവൈകല്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, മുൻപത്തെ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഡോക്ടേഴ്സിനോട് ഇൻഫോം ചെയ്യുക. ഒരു ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് പല്ലിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഹെൽത്തി ഫുഡ് കഴിക്കുക, ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ കുറച്ച് പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.